السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. ما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الله سبحانه وتعالى നമ്മൾ ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മൾ പറയുന്നതും കേൾക്കുന്നതും വലിയ അമലായി ആഖിറത്തിൽ ഉപകാരമുള്ള അമലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ഈ പരിശുദ്ധമായ ദിവസത്തിൻ്റെ ഫളലുകൊണ്ട് നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. പിന്നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ആ മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ആ പേര് തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റബീഉൽ അവ്വൽ എന്നാൽ പ്രഥമ വസന്തം എന്നാണ്. ആദ്യത്തെ വസന്തം അത് നൂറു മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിൻ്റെ പ്രകാശമാണ് അല്ലാഹുവിൻ്റെ ആദ്യത്തെ ഖൽബ്. അതാണ് റബീഉൽ അവ്വൽ പ്രഥമ വസന്തമെന്നാണ്. ഒരു വസന്തം തന്നെയാണ്, ആശിഖീങ്ങൾക്ക് അനുരാഗികൾക്ക് ആനന്ദവും ആസ്വാദനവും ലഭിക്കുന്ന മാസമാണ് റബീഉൽ അവ്വൽ. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഏറ്റവും വലിയ അവസരമാണ് റബീഉൽ അവ്വൽ. നമ്മൾ കഴിഞ്ഞ ഒരു ഭാഷണത്തിൽ പറഞ്ഞില്ലേ, ഓരോ ദിനങ്ങളുടെയും ഓരോ മാസങ്ങളുടെയും പ്രത്യേകതകൾ പറയുമ്പോൾ ചില വ്യക്തികളുടെ അല്ലെങ്കിൽ ആ മാസത്തിൻ്റെ അല്ലെങ്കിൽ ചില സമയങ്ങളുടെ പ്രത്യേകതകളെയാണ് അത് ഓർമ്മപ്പെടുത്തുന്നത്. റബീഉൽ അവ്വൽ ആ പേര് പോലെ പ്രഥമ വസന്തമായ പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഉള്ള ഓർമ്മകളാണ്. അത് അനുഭവിക്കാൻ, അതിൻ്റെ ആസ്വാദനം മനസ്സിലാക്കി ആത്മീയമായ ഒരു ചാചുല്യമാനമായ വളരെ സന്തോഷകരമായ ആനന്ദകരമായ ആ അനുഭൂതി അനുഭവിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. റബീഉൽ അവ്വൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. അതിനേക്കാൾ മഹത്വമുള്ള വലിയ ഒരു നിഅമത്ത് നമുക്ക് ലഭിച്ചിട്ടില്ല. ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു നിങ്ങൾക്ക് തന്ന നിഅമത്തുകളെ നിങ്ങൾ എടുത്തു പറയണം, അത് ശുക്റാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്തുകളെ നിങ്ങൾ ഓർക്കണം. അത്തഹദ്ദുസു ബിന്നിഅം, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ പറയുന്നതും ഓർക്കുന്നതും. ശുക്റാ, അല്ലാഹുവിനോടുള്ള നന്ദിയാണെന്ന് പരിശുദ്ധ റസൂൽ. അതൊരു നന്ദിയാണ്. ഈ റബീഉൽ അവ്വലായി കഴിഞ്ഞാൽ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഓരോന്നും വാസ്തവമാക്കുന്ന ഓരോ മുഅ്മിനിനും ഇതൊരു ആനന്ദമുള്ള മാസമാണ്, ഇത് സന്തോഷകരമായ മാസമാണ്. കാരണം ഹബീബിനെ കുറിച്ച് എന്നും പറയണം, എന്നും മൗലിദോതണം. മൗലിദ് എന്ന് പറഞ്ഞാൽ മദ്ഹ് പറയലാണ്.
അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തലാണ്, അതെന്നും വേണം. പക്ഷേ പ്രത്യേകിച്ച് അത് അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാകുമ്പോ അത് അധികരിപ്പിക്കണം. അങ്ങനെയാണല്ലോ ഏത് ചര്യകളും അങ്ങനെയാണ്. എല്ലാ ദിവസവും നമ്മൾ ഖുർആൻ ഓതുകയാണ്. എന്നാൽ ഖുർആനിന്റെ മാസമായ പരിശുദ്ധമായ റമദാൻ, അതിന് കൂടുതൽ നമ്മൾ അതിന് വേണ്ടി സമയം ചെലവഴിക്കുന്നു. അങ്ങനെയാണ് എല്ലാം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പാടലും പുകഴ്ത്തലും ഒക്കെ അത് വിശ്വാസിയുടെ അടയാളമാണ്. ശ്രദ്ധിക്കണേ, ഖുർആനും ഹദീസും മാത്രമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയലും കേൾക്കലും ഒക്കെയും വലിയ ഇബാദത്താണ്. അങ്ങനെയാണ് റസൂൽ എന്ന് പറഞ്ഞത്, ദിക്റുൽ അംബിയാ ഇബാദ, പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത് ഇബാദത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നാൽ ആ പ്രവാചകന്മാരിൽ ഉന്നതരായ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പാടുന്നതും പറയുന്നതും ഓർക്കുന്നതും അനുസ്മരിക്കുന്നതുമെല്ലാം അതല്ലയോ ഏറ്റവും വലിയ ഇബാദത്ത്? കാരണം അല്ലാഹുവിന് പറഞ്ഞു തന്ന പരിശുദ്ധമായ ദീൻ എന്താണെന്ന് നമുക്ക് കാണിച്ചു തന്ന ഹബീബിനെ കുറിച്ച് അറിഞ്ഞാലല്ലയോ അല്ലാഹുവിനെ കുറിച്ച് നമുക്കറിയാൻ കഴിയുക. അങ്ങനെയാണ്, അല്ലാഹുവിന്റെ റസൂലിലൂടെയല്ലാതെ ഒരാൾക്കും അല്ലാഹുവിലേക്ക് എത്തിപ്പെടാൻ സാധ്യമല്ല. ഹബീബിനെ കുറിച്ച് പറയണമെന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് വലിയ ബേജാറാണ്. അല്ലാഹു അത്തരം ഷെറുകളിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അത് റസൂലുള്ള ജനിച്ചപ്പോഴും ഉണ്ടായിട്ടുണ്ട്, അത് അതിന്റെ പാരമ്പര്യമാണ്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുകയാണ്, മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, മഹാന്മാര് പറയാണ് ഇബിലീസ് നാല് വട്ടം അട്ടഹസിച്ച് പൊട്ടിക്കരഞ്ഞു എന്ന്. ഒന്ന്, അദ്ദേഹം ശാപമേറ്റ ഇബിലീസിന് ശാപമേറ്റ സമയത്ത്. മറ്റൊന്ന്, സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടപ്പോ ആർത്തട്ടഹസിച്ചു കരഞ്ഞു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോഴും പൊട്ടിക്കരഞ്ഞു. റബീഉല്ലവലായപ്പോ അതേ പാരമ്പര്യം ഇന്നും നിലനിർത്തുന്ന ആളുകളുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. വഹീന ഉൻസിലത്തിൽ ഫാത്തിഹ, പരിശുദ്ധമായ ഫാത്തിഹ ഇറങ്ങിയ സമയത്തും ഇബ്ലീസുൽ ലഈൻ ലഅനതുല്ലാഹി അലൈ പൊട്ടിക്കരഞ്ഞു എന്ന് മുഫസ്സിരീങ്ങൾ ഒരുപാട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു തന്ന നിഅമത്താണ് മുഹമ്മദ് മുസ്തഫ, അതിലൊരു സംശയമില്ല അല്ലേ? ഉണ്ടോ? ഏറ്റവും വലിയ റഹ്മത്ത് ഏതാണ്? വമാ അർസൽനക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകത്തിനാഗമാനം സകല കാലങ്ങളുടെയും ഏത് സമയങ്ങൾക്കും ഒരു വ്യത്യാസമില്ലാതെ ലോകത്തിന്റെ ആഗമാനം റഹ്മത്താണ് മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ റഹ്മത്ത് ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതി, ഖുൽ നിങ്ങൾ പറയുക ബിഫളില്ലാഹ് അല്ലാഹുവിന്റെ ഫളൽ കൊണ്ട്, വബിറഹ്മതിഹി അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും നിങ്ങൾ പറയണം. ഫബിദാലിക അതുകൊണ്ട് തന്നെ ഫല്യഫ്രഹു നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് ഖുർആൻ യൂനുസിന്റെ 58-ാമത്തെ ആയത്ത്. ആരാണ് ഈ റഹ്മത്ത്? മുഫസ്സിരീങ്ങൾ എമ്പാടും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ റഹ്മത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് റസൂലുള്ളാഹാണ്. ഫല്യഫ്രഹു നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് ഖുർആനാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അതാണ് വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിങ്ങൾക്ക് നൽകിയ നിഅമത്തുകൾ എടുത്തു പറയണം, അത് ഓർക്കണം, അത് നന്ദിയാ ശുക്രാൻ, അത് അടിമയുടെ ഒരു യഥാർത്ഥ സിംബലാണ് എന്ന് പരിശുദ്ധമായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്താണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിന് തെളിവ് വേറെ വേണ്ടല്ലോ. ഖുർആൻ തന്നെ പറയട്ടെ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം
يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة لقد من الله على المؤمنين മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നിഅ്മത്ത് നൽകിയിട്ടുണ്ട്. മന്ന എന്ന് പറഞ്ഞാൽ മിന്നത്ത് എന്ന് പറഞ്ഞാൽ നിഅ്മത്ത്. നിഅ്മത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട്. ആരെ? എന്താണ് ആ നിഅ്മത്ത്? ഇസ് ബഅസല്ലാഹു ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽപ്പെട്ട മനുഷ്യരായ മനുഷ്യരിൽപ്പെട്ട ഒരു പ്രവാചകൻ, ഒരു അത്യുന്നതമായ ഉന്നത സ്ഥാനങ്ങളിൽ വിരാജിക്കുന്ന മഹാ അത്ഭുതമായ മുഹമ്മദ് മുസ്തഫയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അയച്ചു കൊടുത്തതാണ് വലിയ അനുഗ്രഹമെന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതെടുത്തു പറയലാണ്, ഇതെടുത്തു പറയലാണ് നബി ദിനാഘോഷങ്ങളിൽ നമ്മളുടെ മൗലിദുകളിൽ നടക്കാറുള്ളത്. അല്ലാഹു ഖിയാമത്ത് നാള് വരെ നിലനിർത്താൻ നമുക്കും നമ്മുടെ പിൻഗാമികൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊരു വലിയ തൗഫീഖാണ്, എല്ലാവർക്കും കിട്ടില്ല. അല്ലാഹു അനുഭവിക്കാനും ആസ്വദിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ മദ്ഹ് പറയാ, അത് കുറ്റമാണോ? അത് തെറ്റാണോ? നമ്മളിപ്പോഴും എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. ഇന്നല്ലാഹ, ശ്രദ്ധിക്കണയുടെ അർത്ഥം എന്താണ്? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, വമലായികതുഹു, അവന്റെ മലാഖമാരും, യുസല്ലൂന അലന്നബിയ്, ഹബീബിന്റെ പേരിൽ സ്വലാത്തു ചൊല്ലുന്നു. എന്താണ് ആ സ്വലാത്ത്? അല്ലാഹു സ്വലാത്ത് ചൊല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചൊല്ലുന്നത് പോലെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയലാണോ? അത് ദുആയല്ലേ? അല്ലെ? അല്ലാഹുവിന്റെ നബിയുടെ, അല്ലാഹുവേ നബിയുടെ പേരിൽ നീ സ്വലാത്ത് ഗുണം വർഷിപ്പിക്കണേ എന്നതാണ് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിന്റെ അർത്ഥം. അതാണ് മലക്കുകളും ചെയ്യുന്നത്. അല്ലാഹുവിനാരോട് പറയാം? അപ്പൊ അല്ലാഹുവിന്റെ സ്വലാത്ത് ഏതാ? അതാരാ പറഞ്ഞു തരേണ്ടത്? മഹാന്മാർ ഖുർആനിനെ പഠിച്ച, ഹദീസുകളിൽ നിന്ന് കൃത്യമായി പഠിച്ച മഹാന്മാരാകുന്ന സ്വഹാബത്തിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ് നമ്മെ പഠിപ്പിക്കേണ്ടത്. മഹാനായി ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു, അവരെ തള്ളുന്ന ആരും മുസ്ലിമായി ലോകത്തില്ലല്ലോ. മഹാനവറുകൾ തന്നെ പറയുകയാണ്, ഖാല അബുൽ അലിയ, എന്റെ ശൈഖ് അബുൽ അലിയ പറയാണ്, സ്വലാത്തുല്ലാഹ്, അല്ലാഹുവിന്റെ സ്വലാത്ത്, നബിയുടെ മേൽ അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? സനാഉഹു അലൈഹി ഇൻദൽ മലായിക, അല്ലെങ്കിൽ സനാഉഹു അലൈഹി ഫിൽ മലഇൽ അഅല, തന്റെ അടുത്തുള്ള പ്രവാചകൻ മഹാന്മാരാകുന്ന മലാഖമാർക്ക് മുന്നിൽ അല്ലാഹു തന്റെ ഹബീബിനെ കുറിച്ച് മദ്ഹ് പറയലാണ്, പുകഴ്ത്തി പറയലാണ്, അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തലാണ് എന്നാണ് അല്ലാഹുവിന്റെ സ്വലാത്ത്. അതുകൊണ്ട് ഓ ഈമാനുള്ളവരെ, സ്വല്ലൂ, നിങ്ങളും അങ്ങനെ സ്വലാത്ത് ചൊല്ലണം. എങ്ങനെ? രണ്ട് രൂപത്തിലും സ്വലാത്ത് ഉണ്ട്. ഒന്ന് മലക്കുകളുടെ സ്വലാത്ത് പോലെ. എനിക്കൊരു ചെറിയ ആഫിയത്ത് കുറവുണ്ട്, പറയുമ്പോൾ ചെറിയ പ്രയാസമുണ്ട്. അല്ലാഹു നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. മനസ്സിലാക്കണം എല്ലാവരും, പറയുന്നത് കൃത്യമായി ഉൾക്കൊള്ളണം. അല്ലാഹു മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു, അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുവിൻ്റെ സ്വലാത്ത് എന്താണെന്ന് പറഞ്ഞു, റസൂലുള്ളാഹിൻ്റെ പേരിൽ മദ്ഹ് പറയുക മലക്കുകൾക്ക് മുന്നിൽ. അതുകൊണ്ട് സ്വല്ലൂ, നിങ്ങളും സ്വലാത്ത് ചൊല്ലണം. നമ്മൾ ആരുടെ അടുക്കലാണ് മദ്ഹ് പറയേണ്ടത്? നമ്മൾ പരസ്പരം അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് മദ്ഹ് പറയണം. മലക്കുകളോ അവർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലുന്നു. ഇതുപോലെ നമ്മളും ചെയ്യണം. ഖുർആനാണ്, ഇതെല്ലാവരും കേൾക്കുന്നതാണ്. ഇതാണ് ഇതിന്റെ അർത്ഥമെന്ന് ഇമാമുന ബുഖാരി റളിയല്ലാഹു ഒന്ന് റളിയല്ലാഹു ചൊല്ലി റളിയല്ലാഹു അല്ലാഹു സ്വീകരിക്കട്ടെ.
അപ്പോ നമുക്കൊരു പേടിയും വേണ്ട, വളരെ ആത്മാർത്ഥമായി ഹബീബിനെ കുറിച്ച് ഏത് ദിവസവും എപ്പോഴും പതുക പറയണം. എപ്പോഴും റസൂലുള്ളാന്റെ ജീവിതകാലത്തുണ്ടായിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ, മലക്ക് മറ്റേ മുതാബിയങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരോട് എമ്പാടും ചെയ്തിട്ടുണ്ട്. സമയം കാലം പരിമിതിയൊന്നും അതിനുണ്ടായിട്ടില്ല. സ്വഹാബത്തിന്റെ കവിതകൾ മാത്രം പരിശോധിച്ചാൽ ഗ്രന്ഥങ്ങളോളം കിതാബുകളാണ് ലോകത്തു നിന്നുള്ളത്, ഇല്ല എന്ന് പറയാൻ കഴിയില്ല. എന്തിനേറെ മഹാനായ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, വലിയ സ്വഹാബിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത്. എന്താണ് നിങ്ങൾ തെറിയത് അല്ലാത്തത്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മഹാനായ റസൂലുള്ളാഹിന്റെ കവിയാണ്, റസൂലുള്ളാഹിന്റെ മാദിഹുർ റസൂലാണ്, റസൂലുള്ളാഹിനെ മദ്ഹ് പറയാൻ ജീവിതം മാറ്റിവെച്ച മഹാനാണ് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അതിന്റെ മേൽ മഹാനവറുകൾ കയറി നിന്ന് പാട്ടുപാടും, മദ്ഹ് പറയും. മദീന മുനവ്വറയിൽ ഹബീബിന്റെ മുന്നിൽ വെച്ച് ഹബീബിനെ കുറിച്ച് വല്ലാതെ മദ്ഹ് പറയുമായിരുന്നു എന്ന് മുസ്നദ് അബി അല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇത് സ്വഹീഹായ ഹദീസാണ്. റസൂലുള്ളാഹി വഫാത്തിന് ശേഷം ചെയ്തിട്ടുണ്ടോ? എമ്പാടുമുണ്ട്. ഈ കവിതകൾ കേട്ടാൽ മംഗൂസ് മൗലിദും ഷറഫല്ലാ നമുക്ക് മാറിക്കേണ്ടി വരും. ആയാദി കവിതകളാണ്, മാഷാല്ലാ. പഠിക്കണം നമ്മൾ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, മർറ ബി ഹസ്സാൻ, ഹസ്സാനിന്റെ അരികിലൂടെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. വഹുവ യുൻശിദു ശിഅർ, മഹാനവറുകൾ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്, മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫിൽ മസ്ജിദ്, മദീന പള്ളിയിൽ. ഇങ്ങനെ സ്വഹാബത്തൊക്കെ വട്ടത്തിലിരുന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പാട്ടുപാടുകയാണ്. ഇത് കണ്ടപ്പോ മഹാനായ ഉമർ നമ്മൾ ഇങ്ങനെ നോക്കി. അപ്പോ മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് പറഞ്ഞു, റളിയല്ലാഹു അൻഹു, ഖദ് കുൻതു അൻശിദു, ഞാനും മുമ്പും പാടിയിട്ടുണ്ട്. വഫീഹി മൻ ഹുവ ഖൈറു മിൻക ഉമറെ, നോക്കണ്ട, അങ്ങേക്കാൾ ഖൈറായ ആളുടെ മുന്നിൽ വെച്ച് തന്നെ ഹബീബിനെ കുറിച്ച് ഞാൻ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. പള്ളിയിൽ വെച്ച് കൂട്ടമായിരുന്ന് ഇതുപോലെ ഇതിനു മുമ്പും ഞാൻ പാടിയിട്ടുണ്ട് എന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ തങ്ങളോട് പറയാൻ, അങ്ങേക്കാൾ ഖൈറായ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി പറഞ്ഞു ഉദ്ദേശിച്ച പറഞ്ഞത്, മാഷാല്ലാ. ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇങ്ങനെ എത്രയോ ഹദീസുകളാണ്. അതുകൊണ്ട് ആനന്ദിക്കണം, ആഹ്ലാദിക്കണം. ഹബീബിന്റെ ജന്മം അതാണല്ലോ ഈ ലോകം ഉണ്ടാവാൻ, നമ്മളിങ്ങനെയാവാൻ. പരിശുദ്ധമായ അല്ലാഹുവിനെ കുറിച്ചറിയാൻ ഹബീബിലൂടെയല്ലേ നമുക്ക് സാധ്യമായത്. അതുകൊണ്ട് അങ്ങയുടെ സ്മരണ നാം ഉയർത്തിയിട്ടുണ്ട്. അതങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. റസൂലുള്ളാഹിന്റെ സ്മരണയില്ലാത്ത ഒരു സമയം ഭൂമി ലോകത്ത് കഴിഞ്ഞു പോകില്ല. എവിടെയും ഏത് സമയത്തും റസൂലുള്ളാഹിന്റെ നാമം ഭൂമിയിൽ ഉരുവിടുന്നുണ്ട്. എല്ലാ സമയത്തും ഓരോ സെക്കൻഡുകളിലും 1440 മിനിറ്റിലും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന നാമം ഇങ്ങനെ ഉരുവിടുകയാണ്. എന്താണ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് അതിന്റെ അർത്ഥം? സ്തുതിക്കപ്പെടേണ്ടവൻ, അർത്ഥമത് പുകഴ്ത്തപ്പെടേണ്ടവൻ. ലോകത്ത് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ സൂര്യചന്ദ്ര നക്ഷത്ര ഗോള താരപദങ്ങളിൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നവരാണ് എല്ലാവരും. എല്ലാവരും ഹാമിദാണ്. പേര് മുഹമ്മദ് ആയാലും എല്ലാവരും ഹാമിദാണ്. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാമിദും മുഹമ്മദുമാണ്. അല്ലാഹുവിനെ സ്തുതിക്കുന്നവരിൽ ഏറ്റവും ഉന്നതനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി.
സ്തുതിക്കപ്പെടുന്നവനുമാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏക വ്യക്തിത്വം അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതല്ലേ അബ്ദുൽ മുത്തലിബിന് പേര് വെക്കാൻ അല്ലാഹു ഇൽഹാം ചെയ്തതാണ്. നമ്മൾ മങ്കൂസ് മൗലിദ് കോതുമ്പോൾ കാണാതില് മഹാനായ അബ്ദുൽ മുത്തലിബിനോട് ആളുകൾ ചോദിച്ചു, എന്താണ് ഇങ്ങനെയുള്ള പേര് വെച്ചത്? മുമ്പൊന്നും നമ്മളെ നാട്ടിലൊന്നും കേട്ട് പരിചയമില്ലാത്തൊരു പേരാണല്ലോ, ഇതുവരെ ആരും വെച്ചിട്ടില്ലല്ലോ, എന്താണ് ഇങ്ങനൊരു നാമകരണത്തിന്റെ നിധാനമെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, എന്റെ മകനെ ഞാൻ അങ്ങനെ പേര് വെക്കാൻ കാരണം അത് അറത്തു, ഞാൻ ഉദ്ദേശിച്ചു ലോകത്താകമാനം ഈ കുഞ്ഞോം എന്റെ പൊന്നുമോനെ കുറിച്ച് സ്തുതികൾ പാടപ്പെടണം, പിന്നീട് ഖിയാമത്ത് നാൾ വരെ ഈ മകനെ ഇവിടെ പുകഴ്ത്തപ്പെടണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പേര് വെച്ചത് എന്ന് അബ്ദുൽ മുത്തലിബ് പറയുന്നു. സുബ്ഹാനല്ലാഹ്. അവ പേര് തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പുകഴ്ത്താനും പാടാനുമാണ്. ഏത് രൂപത്തിലും സ്വഹാബത്ത് പാടിയത് പറഞ്ഞില്ലേ, എത്രയോ ചരിത്രങ്ങളാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്താണ് മൗലിദിൽ സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ നടന്നു വരുന്ന മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമാമുന സുയൂത്തി റളിയല്ലാഹു അൻഹു പറയാണ്, ഇജ്തിമാഉൻ നാസ്, ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടും, ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ നടക്കണം നോക്കുക, ഖിറാഅത്തുഹുമാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നൊക്കെ ഓതും, ചില സൂറത്തുകളൊക്കെ ഓതും, അതിൽ പ്രധാനപ്പെട്ട റസൂലുള്ളാഹിനെ കുറിച്ച് വർണ്ണിക്കുന്ന ആയത്തുകൾ ഖുർആനിൽ എമ്പാടുമുണ്ട്. റസൂലുള്ളാഹിന്റെ മദഹ് ഖുർആനിൽ ഇഷ്ടം പോലെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഓതും. വരിവായത്തുൽ അഖ്ബാരിൽ വാരിദ ഫീ മബദഇ അംരിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ആ ജന്മവുമായി ബന്ധപ്പെട്ട് ആദ്യത്തിലുണ്ടായ ഒരുപാട് സംഭവങ്ങൾ, അത്ഭുതങ്ങൾ, അതിന്റെ ഹദീസുകൾ ഇങ്ങനെ പാരായണം ചെയ്യും. വമാ വഖഅ ഫീ മൗലിദിഹി, റസൂലുള്ള ജനിച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ അവിടെ പാരായണം ചെയ്യും. പിന്നെയോ ഭക്ഷണം കഴിക്കും, ആളുകൾ പിരിഞ്ഞു പോകും, ഇതൊക്കെയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇസ്ലാം എതിർക്കുന്നുണ്ടോ? ഒന്നിനെയും എതിർക്കുന്നില്ല. ഖുർആൻ ഓതുന്നു, ആളുകൾ ഒരുമിച്ച് കൂടുന്നു, ഹദീസുകൾ റസൂലുള്ളാഹിനെ കുറിച്ച് മദഹ് പറയുന്നു, ചരിത്രങ്ങൾ വായിക്കുന്നു. ഖുർആനിന്റെ മൂന്നിൽ ഒരു ഭാഗം ചരിത്രമാണ്. ഖുർആനിൽ എത്ര ചരിത്രമാണ്! മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനത്തെ സംബന്ധിച്ച്, ഈസാ നബിയുടെ ജന്മത്തെ സംബന്ധിച്ച്, യൂസുഫ് നബിയുടെ ചെറുപ്പകാലം മുതൽ, ഇങ്ങനെ ചരിത്രങ്ങളാണ് ഖുർആനിന്റെ മൂന്നിലൊരു ഭാഗവും. അതല്ലേ നമ്മൾ പാരായണം ചെയ്യുന്നത്? അതുപോലെയല്ലേ ഇതിലൊക്കെയും നടക്കുന്നത്? അല്ലാഹുവേ, ഈ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് ജീവിതത്തോട് നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.